ഹലോ കൂട്ടുകാരെ, നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ എന്ത് സാധനം മേടിക്കുകയാണെങ്കിലും നന്നായിട്ട് പരിശോധിച്ചതിന് ശേഷം മാത്രം മേടിക്കുള്ളൂ. ഇപ്പൊ ഒരു ദിറാംസിന്റെ സാധനം മേടിക്കണമെങ്കിൽ പോലും അതൊരു ഓറിയോ ബിസ്ക്കറ്റ് ആണ്. ഇത് മേടിക്കണമെങ്കിൽ പോലും ചിലപ്പോൾ ഡേറ്റ് നോക്കി അതിന്റെ സാധനങ്ങളൊക്കെ നോക്കി വായിച്ചതിന് ശേഷമാണ് ഏകദേശം ആൾക്കാർ മേടിക്കുക. അതല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറി സാധനം മേടിക്കുകയാണെങ്കിലും ഇതേപോലെ നല്ല നോക്കിയിട്ടായിരുന്നു മേടിക്കുക. മീൻ മേടിക്കുകയാണെങ്കിലും എന്ത് മേടിക്കുകയാണെങ്കിലും അപ്പൊ അത് എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ പൈസ ഇറക്കിയിട്ട് മേടിക്കുന്നതാണ്. അതുകൊണ്ടാണ് അത് പറയാനുള്ള കാരണം. ഇപ്പൊ ഒരു വോട്ടെടുപ്പ് വരുന്നുണ്ട്. അതിന്റെ ചെലവ് എന്ന് പറയുന്നത് 30 കോടിയാണ്, സോറി 30 കോടി US ആണ് അതിന്റെ ചെലവ് വരുന്നത്. അത് എത്രയാണെന്ന് നിങ്ങൾക്കൊന്ന് എഴുതി കണക്കൂട്ടിയാൽ മനസ്സിലാകും. അത് നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് വരുമ്പോൾ എത്ര രൂപയാകും എന്ന്, എത്രത്തോളം ഉണ്ടാകും എന്നൊന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം, കാരണം ഇത്ര അധികം പൈസ ഇറക്കിയിട്ട് നമ്മൾ ഒരു 5 വർഷത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലതുപോലെ പരിശോധിച്ചതിന് ശേഷം മാത്രം ആ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കുക. ഇവിടെ പാർട്ടിയല്ല പ്രശ്നം, എല്ലാ പാർട്ടിയിലും നല്ല നല്ല ആൾക്കാരുണ്ട്. അപ്പൊ അവരെ നല്ല രീതിയിൽ നിങ്ങൾ ഏതാണോ ആള് വെച്ചാൽ അവരെ വ്യക്തമായി പഠിച്ചുകൊണ്ട്, ഒരുപാട് ടൈം കിട്ടിയല്ലോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്, അപ്പൊ അവരെ വ്യക്തമായി പഠിച്ചുകൊണ്ട് അവർ ഇപ്പൊ മത്സരിച്ചതും അതുപോലെ മുൻകാലങ്ങളിൽ മത്സരിച്ച മണ്ഡലങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എന്തൊക്കെ വികസനങ്ങളാണ് അവിടെ നടത്തി എന്നത് ഒക്കെ പരിശോധിച്ചുകൊണ്ടായിരിക്കണം നിങ്ങളെ ഇപ്രാവശ്യത്തെ വോട്ട്. എല്ലാ വോട്ടർമാരും, ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും രാജാവാകുന്ന ഒരൊറ്റ ദിവസമാണ് ഈ വോട്ടെടുപ്പ് എന്ന ദിവസം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ രാജസ്ഥാന രാജ്യം എന്നുള്ള ആ ഒരു ഇത് കഴിഞ്ഞു, രാജാവ് എന്നുള്ളത് കഴിഞ്ഞു. അപ്പൊ ചെയ്യേണ്ടത് ഇത്ര മാത്രം, നല്ലതുപോലെ ഒരു സാധനം മേടിക്കുമ്പോൾ എങ്ങനെയാണോ നിങ്ങൾ പരിശോധിച്ച് മേടിക്കുന്നത് അതേപോലെ ആയിരിക്കണം നിങ്ങളുടെ വോട്ട്. ആ ഒരു വോട്ട് കുത്തി കഴിഞ്ഞാൽ അത് പിന്നെ റിട്ടേൺ എന്തായാലും നിങ്ങൾക്ക് കിട്ടൂല, അത് ഉറപ്പ് തന്നെയാണ്. അപ്പൊ ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം വോട്ട് ചെയ്യാം. എന്തായാലും എല്ലാ ആൾക്കാർക്കും നല്ല ദിവസം തന്നെ നേരുന്നു. എന്തായാലും നല്ലൊരു ഭരണം തന്നെ ഇന്ത്യയിൽ കടന്നു വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്.